മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയാവുകയാണ് ചേലക്കര കുറുമല ഉണ്ണികൃഷ്ണൻ ശോഭ ദമ്പതികൾ. മകളുടെ വിവാഹത്തിന് സ്വരൂപിച്ച തുകയിൽ നിന്നും 100,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. May 22 ഇവരുടെ മകൾ ഡോക്ടർ ഹരിത കൃഷ്ണൻ, വരൻ രഞ്ജിത് റാം എന്നിവരുടെ വിവാഹം ഉണ്ടായിരുന്നത്. കൂടാതെ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ DCC സെന്ററിലേക്ക് ഓക്സിജൻ കൺസെൻട്രേറ്റർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100,000 രൂപയുടെ ചെക്ക് ഉണ്ണികൃഷ്ണൻ, ഭാര്യ ശോഭ, ഉണ്ണികൃഷ്ണൻ, മകൻ ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് കൈമാറി. വാർഡ് മെമ്പർ VK ഗോപി, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശൈലീൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കെപ്പറമ്പിൽ ഉണ്ണികൃഷ്ണ അദ്ദേഹത്തിന്റെ മിസസും കൂടി 100,000 രൂപയാണ് നമ്മുടെ കോവിഡ് വാക്സിൻ ചാലഞ്ചിന് വേണ്ടി നൽകാൻ വേണ്ടി തയ്യാറായിരുന്നു. അതിന് ഞാൻ പ്രത്യേകമായി ഗവൺമെന്റിന് വേണ്ടി അവരോട് നന്ദി പറയുകയാണ്. ഇതുപോലെ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി ഗവൺമെൻറ് റിക്വസ്റ്റിനോട് നല്ല പോലെ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരം ഒരു സംഖ്യ തരാൻ വേണ്ടി ഇവരെ തയ്യാറായത്. 100,000 രൂപയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മകളുടെ കല്യാണത്തിന് ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച സംഖ്യയാണ്. ഈ കോവിഡ് വാക്സിൻ ചാലഞ്ചിൽ പങ്കെടുത്തുകൊണ്ട് അതിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അതും ഒരു പ്രത്യേകത. കല്യാണത്തിന് കൂടുതൽ കാശ് ചെലവാക്കാതിരിക്കട്ടെ. ഓക്സിജൻ അപ്പോൾ അങ്ങനെ നല്ല സഹായങ്ങൾ ചെയ്യട്ടെ. കല്യാണത്തിന് ചെലവഴിക്കുന്ന കാശാണ് എന്തായാലും നല്ല കാര്യമാണ്. എല്ലാം നന്ദി നന്ദി. ചെറുതുരുത്തി കൊച്ചിൻ പാലം ശുചീകരിച്ച് DYFI പ്രവർത്തകർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ശുചീകരണ പ്രവർത്തിക്ക് തുടക്കം കുറിച്ചു. കൊച്ചിൻ പാലത്തിന് മുകളിൽ ചെടികൾ വളർന്ന നിലയിലാണ്. ഇതുമൂലം മഴ പെയ്താൽ പാലത്തിന് മുകളിൽ പല ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. തുടർന്ന് 10 വരുന്ന DYFI പ്രവർത്തകർ ഇത് വൃത്തിയാക്കാൻ ഇറങ്ങി. പാലത്തിന് മുകളിലെ മണ്ണും ചെടികളും നീക്കി അടഞ്ഞുകിടന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പുകൾ തുറന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MA മൻസൂർ, PK ലത്തീഫ്, PN ജിതേഷ്, TE സാലിഹ്, PM മിസ്ഹബ് എന്നിവർ നേതൃത്വം നൽകി. ഭാരതപ്പുഴയുടെ കൊച്ചിൻ പാലത്തിലുള്ള വെള്ളം പോകാനുള്ള എല്ലാ ഓവുകളും അടഞ്ഞുകിടക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായി പുല്ലുപിടിച്ച് കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി വെള്ളം പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെറുതുരുത്തിയിലെ DYFI പ്രവർത്തകർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് ഏകദേശം ഒരു നേരം ചെയ്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ ഇതിനു വേണ്ടി തയ്യാറായി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രവർത്തനം ഇന്ന് നടത്താൻ വേണ്ടി കഴിയും. അത് ചെയ്തു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ പാലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം താഴേക്ക് ഒഴുകിപ്പോകുന്നുള്ള പ്രവൃത്തി കൃത്യമായി നടക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്. പൂമരം, കുങ്ഫു മാസ്റ്റർ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ എഡിറ്റർ KR മിഥുൻ സംവിധാനം നിർവഹിച്ച ഷോർട്ട് ഫിലിം പാമ്പാടി പാലം പത്മിനി കാണ്ഡം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. പെണ്ണുങ്ങളുടെ കാശ് മേടിക്കാൻ പോയതായിരിക്കും അല്ലേ? അതെ. ട്രെയിലറിലൂടെ നവമാധ്യമങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത പ്രതീക്ഷ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തും വിധം സ്റ്റൈലിഷ് വയലൻസും ബ്ലാക്ക് ഹ്യൂമേഴ്സും ചേർത്ത് നോൺ ലിനിയർ രീതിയിൽ പറഞ്ഞു പോകുന്നു ഹ്രസ്വചിത്രം. കുടിയൻ റാസ്പുട്ടിൻ ഡാൻസ് വേർഷനിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ബി ബോയ്സ് ആൻഡ് ടീം കൊറിയോഗ്രഫി നിർവഹിച്ചിരിക്കുന്നു. രാഹുൽ ജനാർദ്ദനൻ, പ്രസാദ് അയ്യത്ത് എന്നിവരാണ് കലാസംവിധാനം. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രജീഷ് കുമാർ. ആതുര പരിസരണത്തിന് മരുന്നുകൾ സംഭാവന ചെയ്ത് കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക്. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ജീവൻ രക്ഷാ മരുന്നുകളാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഭാവന നൽകിയത്. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് അധികൃതർക്ക് മരുന്നുകൾ അടങ്ങിയ ബോക്സ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ, മെഡിക്കൽ ഓഫീസർ ഇഷ ബ്രൂസ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കോവിഡ് മഹാമാരിയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിന്റെ ആലോചനയിലും അതിന്റെ പ്രവൃത്തിയിലുമാണ് നമ്മൾ ഓരോരുത്തരും. ഈ സന്ദർഭത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകണമോ അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൊതുസമൂഹം കൊണ്ടാഴിയിലുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ PHC ഇതിൽ ജീവിതശൈലി രോഗ മരുന്നുകൾ അതുപോലെ തന്നെ മറ്റ് ജീവരക്ഷാ മരുന്നുകളൊക്കെ തന്നെ ആവശ്യമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വെള്ളമായും ഭക്ഷണമായും അതുപോലെ തന്നെ മരുന്നായും ഒക്കെ
ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യാനുസരണം പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സഹായം കിട്ടുന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ അവർക്ക് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കെ സുദേവൻ, കെ രാധാകൃഷ്ണൻ, പി പി മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു തടത്തിമുള, ഇ കെ മനോജ്, കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ മഞ്ജു എന്നിവർ പങ്കെടുത്തു. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം താമസിക്കുന്ന പൊട്ടംബ്ലാക്കിൽ വീട്ടിൽ 32 വയസ്സുള്ള കോളിൻസ് ആണ് മരിച്ചത്. വടക്കാഞ്ചേരി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് ബിൽഡിംഗിലെ താൽക്കാലിക താമസക്കാരനായ വ്യക്തിയുടെ മുറിയിൽ കഴിഞ്ഞ ദിവസം കൂട്ടുകാരായി കോളിൻസ് ഒത്തുകൂടിയിരുന്നുവെന്നും കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായും വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു. ചിറ്റണ്ട കണ്ടൻചിറ വനമേഖലയിൽ വാഷ് കണ്ടെത്തി. വടക്കാഞ്ചേരി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ സി അനന്തന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. മേഖലയിൽ ചാരായ വിൽപ്പന നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. പരിശോധന സംഘത്തിൽ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സുരേഷ് സി എം, സിഇഒമാരായ റിനിൽ രാജൻ, ഹസരാജ് എം ബി, ഹരീഷ് വി എം, ഡ്രൈവർ രമേശ് എം എന്നിവരും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് പകുതി ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാൻ അനുമതിയായി. ഓരോ കടകൾക്കും പ്രത്യേക ദിവസങ്ങൾ ഏർപ്പെടുത്തിയാണ് ഇളവ് നൽകിയിട്ടുള്ളത്. ആക്രിക്കടകൾ ആഴ്ചയിൽ 2 ദിവസം തുറക്കാം. ബാങ്കുകളുടെ പ്രവർത്തന സമയം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാക്കി. കള്ളുഷാപ്പുകളിൽ പാഴ്സൽ നൽകാൻ അനുമതിയുണ്ട്. ജൂൺ ആദ്യവാരം കൂടുതൽ വാക്സിൻ ലഭിച്ചേക്കും. വൃദ്ധസദനങ്ങളിൽ മുഴുവൻ പേർക്കും വാക്സിൻ നൽകും. നവജാത ശിശുക്കളിൽ ജാഗ്രത വേണം. തുണിക്കടകൾ, ചെരുപ്പുകടകൾ, ജ്വല്ലറികൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ തുറക്കാം. പുസ്തകങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളും 3 ദിവസം തുറക്കാം. ലോക്ക്ഡൌൺ പിൻവലിക്കാവുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. ലോക്ക്ഡൌൺ പിൻവലിക്കണമെങ്കിൽ TPR തുടർച്ചയായി 3 ദിവസം 15% താഴെയാകണം. മഴക്കാലം കണക്കിലെടുത്ത് ജൂൺ 4, 5, 6 തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കേരളത്തിൽ വാക്സിൻ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് പരിഗണിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തൊഴുപാടം പ്രദേശത്ത് ലോക്ഡൌണിന്റെ മറവിൽ വ്യാപകമായി നെൽവയൽ മണ്ണിട്ട് നികത്തുന്നതായ പരാതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ കടുത്ത ലംഘനമാണ് ഇതെന്നും വ്യാപക പരാതിയുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ 2nd വാർഷികത്തോടനുബന്ധിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണവും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 158-ാം ബൂത്ത് കല്ലേപ്പാടത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം BJP മണ്ഡലം ജനറൽ സെക്രട്ടറി TC പ്രകാശ് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയാവുകയാണ് ചേലക്കരയിലെ ഒരു കുടുംബം. ചേലക്കര കുറുമലയിൽ ഉണ്ണികൃഷ്ണൻ, ശോഭ ദമ്പതികളുടെ മകളുടെ വിവാഹത്തിന് സ്വരൂപിച്ച തുകയിൽ നിന്നും 1 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ആതുര പരിചരണത്തിന്റെ മരുന്നുകൾ സംഭാവന ചെയ്ത് കോണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക്. കോണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ജീവൻ രക്ഷാ മരുന്നുകളാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഭാവന നൽകിയത്. ഇതോടെ ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.